ആഗ്നസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു 4 മണി പലഹാരമാണ്. വളരെ ടേസ്റ്റി ആയിട്ടും എന്നാൽ അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയൊരു പലഹാരമാണ്. ഞാനിവിടെ മൈദ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഗോതമ്പ് പൊടി കൊണ്ടോ ആട്ടപ്പൊടി കൊണ്ടോ ഒക്കെ നമുക്കിത് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇതുപോലെ ഒരു കയ്യിൽ നിന്ന് 2 കയ്യിൽ മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതൊരു മുട്ടയാണ്, ഞാൻ ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുകയാണ്. നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്കിത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. സാദാ വെള്ളമാട്ടോ, ചൂടുവെള്ളം ഒന്നും വേണ്ട. നമ്മൾ മൈദയും മുട്ടയും കൂടി നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇത് ഏലക്കായും ചെറിയ ജീരകം കൂടി മിക്സ് ചെയ്ത് പൊടിച്ചെടുത്താണ്, രണ്ടും കൂടി മിക്സ് ചെയ്ത് ഒരു ചെറിയ സ്പൂണുണ്ട് കേട്ടോ, അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരം അവരവരുടെ ആവശ്യത്തിന് ഇട്ടാൽ മതി, കൂട്ടോ കുറയ്ക്കോ ഒക്കെ ചെയ്യാം. ഞാനിതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ആട്ടം ഇട്ടിരിക്കുന്ന മധുരം ഇട്ട് നമുക്കിത് നല്ലവണ്ണം ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. നമുക്കിത് അടുപ്പത്ത് വെച്ച് ചുട്ടെടുക്കാം. ഞാനിവിടെ ഒരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അത് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് സ്വല്പം എണ്ണ തൂത്ത് കൊടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന മൈദാ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിങ്ങനെ മൈദാ മാവ് ഒഴിച്ച് കൊടുക്കുമ്പോൾ തീ കുറച്ചിട്ടിട്ട് വേണം കേട്ടോ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് ദോശക്കല്ലിലേക്ക് പിടിക്കും. നമുക്കിതിലേക്ക് ഇതൊന്ന് ആയി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടുണ്ടല്ലോ, അത് നമുക്കിതിൻ്റെ നടുക്കിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് ഇങ്ങനെ പതുക്കെ ഒന്നിങ്ങനെ മറിച്ച് ചുരുട്ടി ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ ഒന്നിരുന്ന് പതുക്കെ കുറച്ച് നേരം കൂടി ഒന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇപ്പുറത്തെ വശം കൂടി ഒന്ന് മറിച്ചിടാം. ഇത് വെന്ത് വണ്ടുന്നിട്ടുണ്ട്, നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇതുപോലെ തന്നെ അടുത്തത് നമുക്ക് ചുട്ടെടുക്കാം. ഇപ്പോൾ നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞു. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കെല്ലാം 4 മണിക്ക് ഒരു പലഹാരമായിട്ട് കൊടുക്കാൻ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഞാൻ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.